നമസ്കാരം ഏവർക്കും. പി എസ് സി ചലഞ്ചറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ടെൻത്ത് ലെവൽ പ്രിലിമിനറി പരീക്ഷ രണ്ടാം ഘട്ടം എഴുതുന്നവർ ഈ വീഡിയോ ഒന്ന് കാണുക. അപ്പോൾ ആദ്യഘട്ട പരീക്ഷ കഴിഞ്ഞു. ആ ക്വസ്റ്റ്യൻ്റെ ഒരു പാറ്റേണും ലെവലും ഒക്കെ എല്ലാവർക്കും മനസ്സിലായി. അത്യാവശ്യം ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ചെറിയൊരു പാർട്ട് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടാണ് ചോദിച്ചത്. ഇനി വരുന്ന എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ ഒരു മെത്തേഡ് തന്നെ പിന്തുടരാനാണ് സാധ്യത. പൂർണ്ണമായും നമുക്കങ്ങനെ പറയാൻ പറ്റത്തില്ല, എങ്കിലും ഇതേ മെത്തേഡ് തന്നെ പിന്തുടരാനാണ് സാധ്യതയുള്ളത്. അപ്പോൾ പരീക്ഷ എഴുതുമ്പോൾ ഇതുവരെ നമ്മൾ പഠിച്ചതെല്ലാം നമുക്ക് എക്സാം ഹാളിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കണം. അതിനെനിക്ക് കഴിയും എന്ന കോൺഫിഡൻറ്റോടുകൂടി തന്നെ എക്സാം ഹാളിലേക്ക് പോവുക. പിന്നെ കട്ട് ഓഫ് എത്രയായിരിക്കും, ഉയർന്ന മാർക്ക് വാങ്ങണോ താഴ്ന്ന മാർക്ക് വാങ്ങണോ, ഇങ്ങനെ ഒരു ചിന്തകളും വേണ്ട. നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യുക. ആവശ്യമില്ലാത്ത ടെൻഷൻ അടിച്ച് നെഗറ്റീവുകളൊന്നും വാങ്ങിക്കൂട്ടാതിരിക്കുക. നമ്മൾക്ക് ചെയ്യാൻ സാധിക്കും. നമ്മളിതുവരെ പഠിച്ചത് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഏറ്റവും നന്നായിട്ട് അറ്റൻഡ് ചെയ്യാനാണ് എന്നൊരു കോൺഫിഡൻറ്റോടുകൂടി തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിനെ അപ്രോച്ച് ചെയ്യുക. അപ്പോൾ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ജോലിയിൽ പ്രവേശിക്കുന്ന ദിവസമാണ്. അതിനുവേണ്ടി നമ്മൾ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഇത്രയും നാളും നമ്മളെ പഠിപ്പിച്ച ഗുരുക്കന്മാരെയും മാതാപിതാക്കളെയും ദൈവത്തേക്ക് മനസ്സിൽ ധ്യാനിച്ച് എക്സാം അറ്റൻഡ് ചെയ്യുക. നമുക്ക് ഏറ്റവും ഉയർന്ന വിജയം തന്നെ കൈവരിക്കാൻ സാധിക്കും. അതിനുശേഷവും പഠനം തുടരുക. കട്ട് ഓഫും മറ്റു കാര്യങ്ങളൊക്കെ പിന്നെയുള്ളതാണ്. നമ്മൾ പഠിച്ച് ജോലിയിലെത്തുക എന്ന ലക്ഷ്യമാണ് നമ്മുടെ മനസ്സിൽ വേണ്ടത്. അപ്പോൾ രണ്ടാം ഘട്ട പരീക്ഷ എഴുതുന്ന എല്ലാവർക്കും വിജയാശംസകൾ.